നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ കരണം പുകച്ചൊരു കൊടുത്തിരിക്കുകയാണ് കെ മുരളീധരൻ തൃശൂരിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് നട്ടും വോൾട്ടും ഇല്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ കയറാൻ തന്നോട് ആവശ്യപ്പെട്ടു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ളവരായിരുന്നു ഇതിനു മുൻപന്തിയിൽ നിന്നതെന്നും മുരളീധരൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് തൃശൂരിലെ വോട്ട് ചോർന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കാണെന്ന് കോൺഗ്രസിലെ നേതാക്കന്മാരും പുങ്കവന്മാരും അറിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ മുരളീധരൻ ഒരു വലിയ അടി കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത് ഇതുവരെ കോൺഗ്രസ് വാദിച്ചു കൊണ്ടിരുന്നത് സി പി എമ്മിന്റെ ഒത്തുകളിയിലാണ് സുരേഷ് ഗോപി തൃശൂർ പിടിച്ചതെന്നാണ് വീണാ വിജയനെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒത്തുകളിച്ചു എന്നായിരുന്നു ഇതുവരെ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായിരുന്നു അവരുടെ ന്യായീകരണ ക്യാപ്സൂൾ എന്നാൽ നല്ല ഒന്നാം തരം അടിയാണ് ഇപ്പോൾ വി ഡി സതീശനും കൂട്ടർക്കും കിട്ടിയിരിക്കുന്നത് അതും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരന്റെ വായിൽ നിന്ന് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് തൃശൂരിലെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയത് ഇപ്പോഴും കോൺഗ്രസ് വിദ്വാൻമാർ അറിഞ്ഞിട്ടില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് ഇതിലും വലിയ അടിയൊന്നും ഇനി കോൺഗ്രസിന് കിട്ടാനില്ല അന്നേ വലിയ രീതിയിൽ ആരോപണം വന്നതാണ് പ്രതാപൻ വോട്ടുകൾ മറിച്ചു എന്ന് പിന്നീട് തൃശൂരിൽ പലയിടങ്ങളിലായി തന്നെ പോസ്റ്ററുകൾ ഉയർന്നിരുന്നല്ലോ ഏഹ് കാട്ടുകള്ള കുലങ്കുത്തി പ്രതാപനാണ് മുരളീധരനെ തോൽപ്പിച്ചതെന്നും പ്രതാപൻ വോട്ട് മറിച്ചുവെന്നും വലിയ രീതിയിൽ ആരോപണമൊക്കെ ശക്തമായതാണ് എന്നാൽ അതിനെയെല്ലാം കോൺഗ്രസ് നേരിട്ടത് പിണറായി വിജയന്റെ ഒത്തുകളിയാണ് പിണറായി വിജയൻ മകൾക്കു വേണ്ടി തൃശ്ശൂര് ദാനമായി കൊടുത്തു എന്നായിരുന്നു വലിയ രീതിയിലൊരു കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ആരാർക്കു വേണ്ടിയാണ് തൃശ്ശൂർ കൊടുത്തതെന്നാണ് ഇനി മലയാളികൾക്ക് അറിയേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ് ആണെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ കുമാറിനെ വേദിയിലിരുത്തിയായിരുന്നു കെ മുരളീധരന്റെ വിമർശനം കോഴിക്കോട് ഡി സി സി ഓഫീസിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു മുരളീധരൻ പലതും വെട്ടി തുറന്നു പറഞ്ഞത് മുരളീധരന്റെ ഈ പ്രസ്താവനയോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് മുരളീധരൻ വലിയ രീതിയിൽ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയാണ് വടകരയിൽ നിന്ന് പൊടുന്നനെ ആയിരുന്നല്ലോ മുരളീധരനെ തൃശൂരേക്ക് മാറ്റുന്നത് എന്നാൽ തൃശൂരിൽ വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ അപ്പോഴും കെ മുരളീധരൻ ഉണ്ടായിരുന്നില്ല വടകരയിലായിരുന്നുവെങ്കിൽ താൻ ജയിച്ചേനെ എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പൊടുന്നനെയാണ് എടുത്ത് തൃശൂരിലേക്ക് ഇടുന്നത് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എടുത്തിട്ട അവസ്ഥയിലായിരുന്നു മുരളീധരൻ പോരാത്തതിന് പ്രതാപൻ നല്ല പണി കൊടുത്തു എന്ന് അന്നേ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞതാണ് ഇതോടെ പ്രതാപനുമായി നല്ല പൊരിഞ്ഞ അടിയിൽ നിൽക്കുകയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം പ്രതാപൻ തന്നെയാണ് പണി വെച്ചതെന്നാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് എന്നാൽ ഡി സതീശനും കെ സുധാകരനും ഒക്കെ ഈ ധാരണയാണുള്ളതെങ്കിലും പക്ഷെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ പാർട്ടിയുടെ നേതൃത്വം അവരുടെ കയ്യിലാണ് അവർ തന്നെ ഇത്തരത്തിൽ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും വോട്ട് മറിച്ചത് തങ്ങളുടെ പാർട്ടിയിലുള്ളവർ തന്നെയാണെന്ന് പറയാനും കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം പിണറായിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുകയായിരുന്നു അന്നേ അവിടെ ആകെ ഒരു പിടിവള്ളി എല്ലാം ഇവരുടെ തലയിൽ അതായത് സി പി എമ്മിന്റെ തലയിൽ കൊണ്ടിട്ട് രക്ഷപ്പെടാമെന്നുള്ളതായിരുന്നു ഇതുമാത്രമല്ല തൃശൂർ പൂരത്തിന്റെ സമയത്ത് നടന്ന അലങ്കോലവും എല്ലാം കോൺഗ്രസിന് ക്യാപ്സൂൾ ഇറക്കാനുള്ള ഇഷ്ടം പോലെ അവസരവും കൊടുത്തു അങ്ങനെ തൃശൂരിൽ നടന്നത് സി പി എം ബി ജെ പി കൂട്ടുകെട്ടാണെന്ന് പറഞ്ഞ് കൈ കഴുകി ഒന്ന് സമാധാനത്തെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വി ഡി സതീശനും കൂട്ടർക്കും പണി കൊടുത്തുകൊണ്ട് കെ മുരളീധരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇനി ഇതിന് മറുപടി കൊടുക്കാതെ വി ഡി സതീശന് പുറത്തിറങ്ങാൻ കഴിയില്ല ഇതിനിടയിൽ പത്മജ ബി ജെ പിയിൽ തന്നെ മുരളീധരന് ചാഞ്ചാട്ടം വല്ലതും ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ ഒരു അടിയായിരിക്കും കിട്ടാൻ പോകുന്നത് കാരണം ലീഡറിന്റെ രണ്ട് മക്കളും അങ്ങ് ബി തൂക്കി എന്നൊരു ആക്ഷേപം അവിടെ വരും അതുകൊണ്ട് തന്നെ മുരളീധരനെ പിണക്കാനും വയ്യ എന്നാൽ മുരളീധരനെ അധികം ചേർത്ത് നിർത്താനും പറ്റില്ല കാരണം മുരളീധരൻ പലതും വിളിച്ചു പറയുന്ന ഒരാളാണ് ഒന്നും മനസ്സിൽ വെക്കുന്ന ആളല്ല എല്ലാം പൊതുമധ്യത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാളാണ് മുരളീധരൻ എന്തായാലും മുരളീധരൻ ഇപ്പോൾ നല്ല എട്ടിന്റെ പണിയായി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത